हरि ओम नमस्ते आम हृदय नम चंडाल रूपाय नाम लोकत वीक्षिक समयत एवड़ नोकिया नमुक का पेट इस्लाम मत और अपरवत्ण इस्लाम भीकर मत ഇസ്ലാമിൻ്റെ പ്രചാരകനായ പ്രവാചകൻ മുഹമ്മദ് നബി ഒരു ഭീകരനാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിൽ പല വിഷയങ്ങളും നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരു ഭീകരമതമാണോ? ഒരു മതത്തെ വിലയിരുത്തണമെങ്കിൽ അതിനെ നമ്മൾ അടുത്തറിയേണ്ടിയിരിക്കുന്നു. ഏതാനും ചില വ്യക്തികളുടെ അല്ലെങ്കിൽ അത്തരം ആളുകളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ വാഗ്വാദങ്ങൾ കൊണ്ടോ ഒന്നും നമ്മൾ മതത്തെ വിലയിരുത്താൻ പറ്റില്ല. അങ്ങനെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ ആ മതത്തിൻ്റെ ഗുരുക്കന്മാരെ അതിൻ്റെ സ്ഥാപകന്മാരെ ഒന്നും ഇകഴ്ത്താനോ മോശമായി ചിത്രീകരിക്കാനോ പാടില്ല. പ്രവാചകൻ മുഹമ്മദിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ താൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ തൻ്റെ പടം വരയ്ക്കാനോ അല്ലെ തന്നെ ഒരു സ്വരൂപത്തോടുകൂടി ആരാധിക്കാനോ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ ബുദ്ധനും അങ്ങനെയായിരുന്നു. എന്നാൽ ബുദ്ധൻ്റെ ശിഷ്യന്മാർ ബുദ്ധൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കി ആരാധന ആരംഭിച്ചു. എന്നാൽ മുഹമ്മദിന് നിർബന്ധമുണ്ടായിരുന്നു, തൻ്റെ രൂപത്തെ ഒരു തരത്തിലും വരയ്ക്കാനോ വയ്ക്കാനോ പാടില്ല. എന്നാൽ ബിംബാരാധന ഏറ്റവും വലിയ തെറ്റായിട്ട് ശിർക്കായിട്ട് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. ഓരോ മതത്തിനും അതിൻ്റെ സവിശേഷതകളുണ്ട്. ഒന്ന് മറ്റൊരുത്തിന് സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല, എന്നാൽ ആ മതത്തിൻ്റെ സവിശേഷതയാണത്. അങ്ങനെയുള്ള മുഹമ്മദിൻ്റെ നല്ലതിനോ വേണ്ടാത്തതിനോ നല്ല രീതിയിലോ മോശപ്പെട്ട രീതിയിലോ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ആ മതത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റായ പ്രവർത്തനമാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ നടക്കുന്ന തർക്കങ്ങൾ പോലും വളരെ ഖേദകരമായ മനുഷ്യത്വരഹിതമായ സമീപനങ്ങളാണ്. മുഹമ്മദിൻ്റെ വാക്ക് തന്നെ കടമെടുത്താൽ, അല്ലെങ്കിൽ മുഹമ്മദിലൂടെ ഉദയം ചെയ്ത പരിശുദ്ധ ഖുർആന്റെ വാക്കുകളിലൂടെ കടമെടുത്തു കഴിഞ്ഞാൽ, നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം. അപ്പം നമ്മുടെ മതപ്രകാരം നമ്മുടെ ആരാധനാ പുരുഷന്മാരുടെയോ ദൈവങ്ങളുടെയോ ഒക്കെ ബിംബങ്ങളോ ആരാധനയൊക്കെ നമുക്ക് നടത്താം. എന്നാൽ അതില്ല, അത് പറ്റില്ല എന്ന് പറയുന്ന ആ ദർശനങ്ങൾ പിൻപറ്റുന്ന മുഹമ്മദീയ എന്ന് പറയുന്ന ഇസ്ലാമിക മതത്തിൻ്റെ ചട്ടക്കൂടുകളെ ഭേദിക്കാൻ നമുക്കാകില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് മനുഷ്യത്വപരമല്ല. ഇവിടെ മുഹമ്മദീയരാണ് അല്ലെങ്കിൽ ഇസ്ലാമികളാണെന്ന് പറയുന്ന മതത്തിൻ്റെ അനുയായികളും ചിന്തിക്കേണ്ട ചില കാര്യമുണ്ട്. തങ്ങൾക്ക് രൂപമില്ല, ആ രൂപത്തിന് ആരാധനയില്ല, അല്ലെങ്കിൽ തങ്ങളുടെ പ്രവാചകനെ ആചാര്യന്മാരെ ഈശ്വരതുല്യമായി കാണുന്ന പ്രത്യേകതയില്ല എന്നൊക്കെ അവർക്ക് ധരിക്കാം. എന്നാൽ അവരുടെ ചിന്താപദ്ധതി അല്ലാത്ത ആളുകളുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പ്രവാചകൻ തന്നെ പറയുന്നത്, മതം നിർബന്ധമല്ല, മതം നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയല്ല എന്നുള്ളത് പ്രവാചക വചനം തന്നെയാണ്. അങ്ങനെയുള്ള ആ ഒരു ദർശനത്തെ ഈ പറഞ്ഞ ആളുകളൊന്ന് മനസ്സിലാക്കണം. മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്ത പ്രവാചകനെ പ്രചരിപ്പിക്കേണ്ടതും അതിൻ്റെ മഹത്വത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതും അതിൻ്റെ അനുയായികളാണ്. എന്നാൽ അതിൽ ചില ആളുകൾ അതിനെ വികലമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അത്തരം പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിനെ വിലയിരുത്താൻ പാടില്ല. മുഹമ്മദീയ മതത്തിൽ പിന്തുടർന്ന് ഇന്ന് മുഹമ്മദീയ മതം ഒരു മോശമാണ്, ഇസ്ലാമിക മതം, ഇസ്ലാം മതം ഒരു മോശമാണെന്ന് ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിലും ഒരു മതത്തിൽ നിന്നുകൊണ്ട് ആ മതത്തെ കുറ്റം പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സ്വീകാര്യത കൂടുന്ന കാലമാണിത്. രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് അതിൻ്റെ കുറ്റം പറയുന്നവർക്കാണ് സ്വീകാര്യത ഏറുന്നത്. കാരണം മറ്റുള്ളവർക്ക് കൈകൊട്ടിച്ചിരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒരു ടെൻഡൻസി ഉണ്ടാവും.
ഇവിടെ മുഹമ്മദ് നബിയെ നമ്മൾ വിലയിരുത്തേണ്ടത് മുഹമ്മദ് നബിയുടെ ജീവിതകാലത്തിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇസ്ലാം മതത്തിനെ നമ്മൾ വിലയിരുത്തേണ്ടത് ആ മതത്തിൻ്റെ കാലഘട്ടത്തിൽ അറേബ്യ എങ്ങനെയായിരുന്നു എന്നതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്, മക്കയും മദീനയൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ബന്ധപ്പെടുത്തിയിട്ടാണ്. മുഹമ്മദ് നബിയുടെ മഹത്വത്തെ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് മുഹമ്മദ് നബി ബുദ്ധൻ എന്നുള്ളവരൊക്കെ അവരൊക്കെ ഹിസ്റ്ററി ചരിത്രപരമായി രേഖപ്പെടുത്തപ്പെട്ട ആചാര്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സ്വാമി വിവേകാനന്ദൻ പോലും മഹനീയ വ്യക്തിത്വങ്ങളിൽ മുഹമ്മദിനെയും ബുദ്ധനെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞത്, നിന്ദിക്കുകയല്ല ചെയ്തത്. അപ്പൊ അവിടെ ആ മുഹമ്മദിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, മുഹമ്മദ് നബി 40 വയസ്സുവരെ അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു വ്യാപാരവുമായിട്ട്. 40 വയസ്സിന് ശേഷമാണ് അദ്ദേഹം ഉദ്ബോധനം, മത ഉദ്ബോധനം ആരംഭിക്കുന്നത്. അത് വെറുതെ ഒരു തോന്നലിൽ നിന്നുണ്ടായതല്ല. ആധ്യാത്മിക മേഖലയെ മനസ്സിലാക്കുമ്പോൾ ഏതൊരു മതശാഖയാവട്ടെ, ഇപ്പം ഇന്ത്യയിലെ പറയുകയാണെങ്കിൽ വൈദികവും താന്ത്രികവുമാകട്ടെ, വൈദികത്തിനാണെങ്കിൽ അതിൻ്റെ വേദം പഠിച്ചുകൊണ്ടോ അതിൻ്റെ മാനവീയ നിയമങ്ങളായിരിക്കുന്ന സ്മൃതിയെ പഠിച്ചുകൊണ്ടോ നമുക്ക് ആ മതത്തെ വിലയിരുത്താൻ പറ്റില്ല. അങ്ങനെ വിലയിരുത്തുന്നത് കൊണ്ടും ആ മതത്തിൻ്റെ പുറംമൂടികളായിരിക്കുന്ന സ്മൃതി നിയമങ്ങളെ, പുറത്തെ ബാഹ്യമായിരിക്കുന്ന ആ അക്ഷരങ്ങളെ വാക്കുകളെ ചേർത്ത് വെച്ച് ഇവിടെ ഭരണം നടത്തിയതിൻ്റെ പോരായ്മയാണ് ഇന്ന് മനുസ്മൃതി പോലുള്ള സ്മൃതികളെ ദുർവ്യാഖ്യാനിക്കാനുള്ള കാരണം. അതിനെ മനസ്സിലാക്കേണ്ടതിന് അതിന് ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ വേദശാഖയെ മനസ്സിലാക്കാൻ അതിന് 4 കാലുണ്ടെന്നാ പറയാം. അതാണ് സംഹിത, ആരണ്യകം, സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്, വേദാന്തം. അങ്ങനെ അതിൻ്റെ നിയമങ്ങളിലൂടെ, ആചരണങ്ങളിലൂടെ, ബാഹ്യ ആന്തരിക ശുദ്ധിയിലൂടെ മുന്നോട്ട് പോയി അവസാനത്തിൽ അറിയേണ്ട സത്യത്തെ സ്വയം അറിയുമ്പോളാകുന്നു സത്യജ്ഞാനം ഉണ്ടാകുന്നത്. അവരെയാണ് ബ്രാഹ്മണമതം, വേദമതം, ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. അതിനെ ഒരിക്കലും ബാഹ്യമായ അക്ഷരങ്ങളെ കൊണ്ട് വിലയിരുത്താനാകില്ല, ബാഹ്യമായ വാക്കുകളെ കൊണ്ട് പറ്റില്ല. ബാഹ്യത ഉപയോഗിക്കുമ്പോൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും, കുറേ ദുർമാർഗികൾ ഉണ്ടായി വരും. അതാണ് ഇന്ത്യൻ ചരിത്രത്തിലും അത്തരം ചില കാര്യങ്ങൾ കാണുന്നത്. അതിന് ഒരിക്കലും അത്തരം ആളുകളെ വെച്ചുകൊണ്ടല്ല ആ മതത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഇതുപോലെ തന്ത്രത്തിൻ്റെ ശാഖ എടുത്താലും അതിനും 4 കാലുണ്ട്, ക്രിയാചര്യ, ജ്ഞാനം, യോഗം. അതിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി നിയമങ്ങളെ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കർമ്മങ്ങളും ആചരണങ്ങളും നിത്യനൈമിത്തികമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അങ്ങനെ വന്നതിലെ അന്തർലീനമായിരിക്കുന്ന ജ്ഞാനത്തെ ഗ്രഹിച്ചുകൊണ്ട് പൂർണ്ണമായ തത്വത്തെ ഗ്രഹിക്കണം എന്നാണ് തന്ത്രത്തിൻ്റെ വിവിധ ശാഖകളിലൂടെ പറയുന്നത്. ഇപ്പം സാങ്കേയവും ന്യായവും വൈശേഷികവും ഒക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ തത്വജ്ഞാനം എന്ന് പറയുന്നത് അതിൻ്റേതായ ദർശനത്തിലേക്കുള്ള പ്രയാണമാണ്. അപ്പം അതിൻ്റെ ബാഹ്യചര്യകളെ കൊണ്ട് അതിനെ വിലയിരുത്താൻ പാടില്ല. അനുയായികളാണെന്ന് പറയുന്നവരുടെ വേഷഭൂഷാദികൾ കൊണ്ടും അതിനെ വിലയിരുത്താൻ പറ്റില്ല. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇസ്ലാമിക മതത്തിന് അതിൻ്റേതായ 4 കാലുകളുണ്ട്. ആ ഇസ്ലാമിക മതത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെ കണ്ടുകൊണ്ട് നമ്മൾ അതിനെ വിലയിരുത്തരുത്. ഇസ്ലാമിക മതം പറഞ്ഞു കഴിഞ്ഞു, മുഹമ്മദ് നബിയിലൂടെ ഇറക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ എന്നാ പറയാം. ദൈവം നേരിട്ട് പ്രിന്റിംഗ് പ്രസ് നടത്തണമെന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷെ മറിച്ച് ആ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മാനുഷികത മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ ദൈവികമായി കാണേണ്ടി വരും. പ്രത്യേകിച്ച് അക്ഷരജ്ഞാനമില്ലാത്തൊരു വ്യക്തി, അദ്ദേഹം ഇറാ ഗുഹയിൽ ധ്യാനിച്ചിരുന്നതിന് ശേഷം പുറത്തു വന്ന് പല കാര്യങ്ങളും പറയുന്നു. പിന്നീട് സന്ദർഭോചിതമായിട്ട് പല കാര്യങ്ങളും പറയുന്നു. ആ സന്ദർഭോചിതമായി പറഞ്ഞ ഒരു കാര്യമാണ് ബഹുദൈവ വിശ്വാസികളെ എവിടെ വെച്ച് കണ്ടാലും വധിക്കണം എന്നുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ഇവിടെയുള്ള എല്ലാ ബഹുദൈവ വിശ്വാസികളെയും കണ്ടുകൊണ്ടല്ല പറഞ്ഞത്. പരിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകളും ഇറങ്ങുന്നത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിനടക്കം ചെയ്തുകൊണ്ടാണ് സൂറകളും മറ്റുള്ളതൊക്കെ വരുന്നത്, സൂറത്തൊക്കെ വരുന്നത്. അപ്പം അതിൽ ബഹുദൈവ വിശ്വാസികളെ എവിടെ കണ്ടാലും വധിക്കണമെന്ന് പറയുന്നത് ബഹുദൈവ വിശ്വാസികൾ എന്ന് അന്നുള്ള മുഹമ്മദ് നബി അനുയായികൾ വിശേഷിപ്പിച്ച ആളുകളുമായുള്ള ഒരു സന്ധിയിൽ ആ ബഹുദൈവ വിശ്വാസികളാണെന്ന് പറയുന്നവർ വരുത്തിയ വീഴ്ചയുടെ ഭാഗമായി ഉണ്ടായ ആക്രമണത്തിനെ എതിർക്കുന്ന സമയത്തുണ്ടായ ആയത്താണത്. അല്ലാണ്ട് എല്ലാ കാലത്തും എല്ലാവരെയും കൊല്ലണമെന്നുള്ളതല്ല. എന്നാൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, അത് തെറ്റ് തന്നെയാണ് ആര് ചെയ്താലും. അപ്പം ആ സന്ദർഭോചിതമായ കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഒപ്പം ചില കാര്യങ്ങൾ കൂടി പരിശുദ്ധ ഖുർആനിലൂടെയും മുഹമ്മദ് നബിയുടെ ചര്യയിലൂടെ, മുഹമ്മദ് നബിയുടെ വാക്കുകൾ ഹദീസ് എന്ന് പറയും, ഇതിലൂടെയൊക്കെ അറിയാനുണ്ട്. അങ്ങനെ ആ ഇസ്ലാമിക മതം ഇങ്ങനെ അറിഞ്ഞു പോകുമ്പോൾ അറിയേണ്ട പരമമായ സത്യമാണ് അള്ളാഹ് എന്ന് പറയുന്ന പ്രപഞ്ച സത്യം, ആ അദ്വൈത ബോധം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം.
അത് അനുഭവിക്കേണ്ടതാണ്. ആ അനുഭവിക്കണമെങ്കിൽ ഇസ്ലാമിക മതം നാല് കാലുകളെ വെച്ചിട്ടുണ്ട്. ആ നാല് കാലാണ് ഷരീഅത്ത്, തൊരീഖത്ത്, ഹക്കീഖത്ത്, മയൂരിഫത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നാല് കാലുകൾ. അതിൽ ഷരീഅത്ത് എന്ന് പറഞ്ഞാണ് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ ആചാരവിശേഷങ്ങൾ, ഇസ്ലാമികളുടെ ആചാരവിശേഷങ്ങൾ. ആ ഷരീഅത്ത് നിയമത്തിലാണ് ശുദ്ധി നിയമങ്ങൾ, ബാഹ്യശുദ്ധി പോലുള്ള നിയമങ്ങൾ. അപ്പം ആ ബാഹ്യശുദ്ധി നിയമങ്ങൾ പറയുമ്പോൾ ആ നിയമങ്ങളെ നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ ചില കർമ്മപദ്ധതികൾ വേണം. ആ കർമ്മപദ്ധതിക്കാണ് ഹിഖ് എന്ന് പറയുന്ന ഒരു വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ഹിഖ് എന്ന് പറയും കർമ്മസിദ്ധാന്തം. ആ കർമ്മസിദ്ധാന്തത്തെ, അപ്പം ശരീരത്തിൻ്റെ ഭാഗമുള്ള കർമ്മസിദ്ധാന്തത്തെ മനസ്സിലാക്കി കർമ്മസിദ്ധാന്തത്തിലൂടെ ബാഹ്യശുദ്ധി വരുത്തിയതിന് ശേഷം, ബാഹ്യമായ ശുദ്ധി, നമ്മളിപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്നവർക്കറിയാം ബാഹ്യശുദ്ധിയുണ്ട്, കുളിക്കണം, ഉറിയണം എന്നുള്ള പോലെ. അല്ലെങ്കിൽ ബാഹ്യശുദ്ധി ഇസ്ലാമിലുമുണ്ട്. അതാണ് ശരീഅത്ത് നിയമത്തിൻ്റെ കുറേ കാര്യങ്ങൾ. പിന്നെ ജീവിതശൈലിയുമായിട്ടുള്ള ചില നിയമങ്ങൾ, അതാണ് നിത്യ നൈമിത്തിക ആചാര വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതിനുശേഷമാണ് അവൻ ആ പ്രയാണത്തിൻ്റെ ഭാഗമായി ആദ്യമായി അവൻ ആധ്യാത്മികതയിലേക്ക് കടക്കുന്നത്. വെച്ചാൽ ആധ്യാത്മികതയിലൂടെ മാത്രമുള്ളൂ ആഭ്യന്തര ശുദ്ധി, ആന്തരിക ശുദ്ധി സാധ്യമാവും. ആന്തരിക ശുദ്ധി സാധ്യമാവണം. ആന്തരിക ശുദ്ധി സാധ്യമാവണമെങ്കിൽ അതൊരു ഗുരുവിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതിനെ അവർ പറയുക സനതായിരിക്കുന്ന ഗുരുക്കന്മാരെന്നാണ്. സനത് എന്ന് പറഞ്ഞാൽ പരമ്പര എന്നാണ്. അപ്പോൾ പരമ്പര വേണം ഗുരുവിൽ നിന്ന് ഗുരുവിലേക്ക്. അതിൽ ആദ്യ ഗുരു പ്രവാചകൻ മുഹമ്മദ് നബി തന്നെയാണ്. അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ പ്രചരിക്കുന്ന ഗുരു പരമ്പര, ആ പരമ്പരയിലെ ഒരു ഗുരുവിൽ നിന്നും ശരീഅത്ത് നിയമപ്രകാരം ജീവിച്ച് അതിനെ പിന്തുടർന്നുകൊണ്ട് ആന്തരിക ശുദ്ധിയിലേക്ക് കടക്കുന്നു. അവിടെയാണ് ആന്തരിക ശുദ്ധി നേടുന്നത്. അപ്പം അതിന് ചില നിയമങ്ങളും അതിൻ്റെ ആചാരങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ആ ആചാര വിശ്വാസങ്ങളോട് അവൻ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ അഹംബോധം, ഞാനെന്ന ബോധം, മതവും മതത്തിന് അനുസരിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം എന്തെന്ന ബോധത്തിൽ അവൻ തിരിച്ചറിയും ഇസ്ലാമിക മതപ്രകാരം. അതാണ് അനാനിയത്ത് എന്നാണ് അവർ പറയുക. അഹംബോധം ഇല്ലാതാവും, അനാനിയത്ത് അഹംബോധം അതിനില്ലാണ്ടാക്കുന്നു. അഹംബോധം ഇല്ലാതായ സ്വാഭാവികമായിട്ടും പിന്നെ അവശേഷിക്കുന്നത് എന്താണ്? അവശേഷിക്കുന്നത് പിന്നെ ആ പൂർണ്ണമായ ഈശ്വരജ്ഞാനമാണ്. അപ്പം അതിനെ നുകരാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അവനൊരു ഉന്മാദത്തിലേക്ക് ഉയരും. ഈ സാധാരണ കാണുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാമാണെന്ന് പറഞ്ഞ നവ ഇസ്ലാമിക സംഘടനകളെ കൊണ്ടും അതിൻ്റെ ആചാര്യന്മാരെ കൊണ്ടും ഇസ്ലാമിനെ ദയവ് ചെയ്ത് നിങ്ങൾ വിലയിരുത്തരുത്. ആ ഒരു, അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒരു തരത്തിൽ അനുഭൂതി അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉന്മാദാവസ്ഥയാണ് ഹക്കീഖത്ത് എന്ന് പറയുന്നത്. ഹക്കുൽ ലക്കീൻ, ഹക്കുൽ യക്കീൻ എന്ന വാക്കിൽ നിന്നാണ് ഹക്കീഖത്ത് ഉണ്ടായിരിക്കുന്നത്. അത് ആനന്ദത്തിൻ്റെ, നമ്മൾ തന്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ആനന്ദത്തിൻ്റെ അമൃതധാരി ഉണ്ടാകുമ്പോൾ അമൃതം പാനം ചെയ്യാൻ തന്ത്രം പറയും. അനുഭൂതിയുടെ പാനം ചെയ്യുന്ന അവസ്ഥയാണ്. അങ്ങനെ അങ്ങനെ പോയി ആ സന്ദർഭത്തിൽ ചിലപ്പോൾ ഇവൻ ആചാരമില്ലാത്തവനാകാം, ആചാരങ്ങളെയൊക്കെ തള്ളിക്കളയാം. അതൊക്കെ സന്യാസധർമ്മത്തിൻ്റെ ഭാഗമായി പിൻപറ്റുന്ന ഓരോ വിശ്വാസികൾക്കും, ഏത് പരമ്പരയാണല്ലോ, ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ബുദ്ധനോ, എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നാണ് പിന്നീട് ഇവൻ വീണ്ടും വീണ്ടും ഉയരുകയാണ്. ആ ഉയരുമ്പോഴുള്ള അവധൂതാവസ്ഥ എന്നൊക്കെ പറയും. സ്വയം അനൽഹക്ക്, നമ്മൾ ഈശ്വരനായി മാറും. ഞാൻ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നൊക്കെ ഭാരതീയ വൈദിക സിദ്ധാന്തം പറയും. ശിവോഹം എന്ന തന്ത്രസിദ്ധാന്തം പറയും. ചാത്തൻ എന്നുള്ളത് ഞാൻ സത്താകുന്നു എന്ന ബോധത്തിലുള്ള ചാത്തൻ എന്ന പ്രയോഗം ആദ്യമാർഗ സമ്പ്രദായങ്ങൾ പറയും. സത്താകുന്നു, അതാണ് മൗരിഫത്ത് എന്ന് പറയുന്ന അവസാനത്തെ ഘട്ടം, നാലാമത്തെ കാല്. അപ്പം ശരീഅത്ത്, തൊരീഖത്ത്, ഹക്കീഖത്ത്, മൗരിഫത്ത് എന്ന് പറയുന്ന നാല് കാലുകൾ. ഈ നാല് കാലുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഇസ്ലാമും ഒരാൾക്കും ദോഷം ചെയ്യില്ല. അത് ആദിയിൽ മുഹമ്മദ് നബിയിലൂടെ പ്രചരിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമിൻ്റെ വശമായി സഞ്ചരിക്കുന്ന ആ ഇസ്ലാമികൾ ഒരിക്കലും ലോകത്തിന് ഭീഷണി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇസ്ലാം ഭീകരമതമാകുന്നത്? മുഹമ്മദ് നബി കൊള്ളരുതാത്തവനാകുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം ഒരു സാധാരണക്കാരനായി വന്ന് അവിടെ ഉണ്ടായിരുന്ന ആ അറേബ്യൻ നാട്ടിലുണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞത് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രൂപങ്ങളാണ്, കുറേ മനുഷ്യൻ്റെ പോലെയാണ് എന്ന് പറയുകയും അതിൻ്റെ പേരിൽ സാധാരണക്കാരെ യജ്ഞങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് പിഴിയുന്ന ഒരു പൗരോഹിത്യം ഉണ്ടായിരുന്നു. ഈ പൗരോഹിത്യം മുഹമ്മദിൻ്റെ കാലത്ത് മാത്രമല്ല, ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന യേശു കാണുന്നത് കൊള്ളക്കാരെ കൊണ്ടും കച്ചവടക്കാരെ കൊണ്ടും നടന്നിരിക്കുന്ന ജെറുസലേം ദേവാലയമാണ്. ആ കൊള്ളക്കാരും കച്ചവടക്കാരും അവിടുത്തെ പുരോഹിതരാണ്. അവരെ യേശു അടിച്ചോടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പക്ഷേ മുഹമ്മദ് നബി അടിച്ചോടിക്കാനോ ആയുധം എടുക്കാനോ പോയില്ല. അദ്ദേഹം ഉത്ബോധനങ്ങളിലൂടെ ജനങ്ങളോട് കാര്യം പറഞ്ഞു, ഇത് ശരിയല്ല, ഇങ്ങനെയല്ല ദൈവം,
അങ്ങനെയല്ല ദൈവം. ന രൂപം, ന ഗന്ധം, ഇത് തന്നെയാണ് മുഹമ്മദും പറഞ്ഞത്. അതിന് രൂപമില്ല, അതിന് മണമില്ല, അതിന് മാതാപിതാക്കളില്ല, ഇതാണ് മുഹമ്മദും പറഞ്ഞത്. അങ്ങനെ മുഹമ്മദിൻ്റെ ആ ഉത്ബോധനങ്ങൾ കേട്ട ആളുകൾ അടുക്കാൻ തുടങ്ങി. ആളുകൾ അടുക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നം ഉണ്ടാവും. ഒരു മതവ്യവസ്ഥയിൽ നിന്നും അവിടെ നിന്നും കുറച്ച് ആളുകൾ അങ്ങോട്ട് പോകുമ്പോൾ നിലനിൽക്കുന്ന മതത്തിൻ്റെ ആ ഒരു പൗരോഹിത്യം സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഖുറൈശി ഗോത്രത്തിൻ്റെ ഗോത്രത്തലവന്മാർ തന്നെ മുഹമ്മദ് നബിയെ വധിക്കാനായി ആളുകളെ ഏർപ്പാടാക്കുന്നുണ്ട്. അങ്ങനെ അവനെ സുറാഖത്ത് എന്ന് പറയുന്ന ഒരു യുവാവ് മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ഒട്ടകങ്ങളെയും ആടുകളെയും ആടുകളെയൊക്കെ കിട്ടും, സ്വർണം കിട്ടുമെന്നൊക്കെ ഗോത്രത്തലവന്മാർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സുറാഖത്ത് മുഹമ്മദിനെ വധിക്കാനായിട്ട് പോകുന്നുണ്ട്. മുഹമ്മദിനെ വധിക്കാനായി പോകുമ്പോൾ മുഹമ്മദിൻ്റെ വലം കൈയായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖുമായിട്ടാണ് മുഹമ്മദ് നബി യാത്ര ചെയ്യുന്നത്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സുറാഖത്ത് മുഹമ്മദിനോട് അടുത്തെത്തുന്നതും അയാളുടെ കുതിരയുടെ കാല് മണ്ണിൽ താണു പോകും. അപ്പോൾ രക്ഷപ്പെടാനൊരു മാർഗ്ഗമില്ല, മുഹമ്മദിനെ കൊല്ലണമെങ്കിൽ ഇത് രക്ഷപ്പെടണ്ടേ. അപ്പോൾ അവസാനം പറയും, മുഹമ്മദെ എന്നെ ഒന്ന് രക്ഷിക്കൂ എന്നുള്ളത്. ആ മുഹമ്മദെ എന്നെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ഈ സുറാഖത്തിൻ്റെ വാക്ക് കേട്ട് മുഹമ്മദ് ചെന്നിട്ട് മുഹമ്മദ് കുതിരയോട് കാലെടുക്കാൻ പറയുന്നുണ്ട്. ഈശ്വരനോട്, സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കുതിര കാലെടുക്കുന്നു. വീണ്ടും സുറാഖത്തിൻ്റെ കുതിര കാല് പഴുതി പോകുന്നുണ്ട്. വീണ്ടും മുഹമ്മദ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ പലതവണ ആവർത്തിച്ചപ്പോൾ സുറാഖത്ത് അത്ഭുതനാകുന്നു, മുഹമ്മദിൻ്റെ ദൈവത്തിൽ ആകൃഷ്ടനാകുന്നു. അപ്പോൾ പറയും, മുഹമ്മദ് നിന്റെ ദൈവം വളരെ ശക്തനാണെന്ന് ഞാൻ അറിയുന്നു, നിന്റെ ദൈവം സ്വർണത്തിലുള്ളതാണോ വെള്ളിയിലുള്ളതാണോ എന്ന് ചോദിക്കും. ഈ കഥ നമ്മളിവിടെ പറയുന്നത് അതായിരുന്നു ഖുറൈശി ഗോത്രത്തിലെ അല്ലെങ്കിൽ അറേബ്യയിലെ ആളുകളുടെ കാഴ്ചപ്പാട്, സ്വർണത്തിലും വെള്ളിയിലും ഇരുമ്പിലും മണ്ണിലൊക്കെ ഉള്ള ചില ദൈവങ്ങൾ. അവിടെയാണ് മുഹമ്മദ് പറയുന്നത്, എൻ്റെ ദൈവം സ്വർണത്തിൽ ഇരുമ്പിലുമല്ല, എൻ്റെ ദൈവം സർവശക്തനായ തമ്പുരാൻ. അവന് രൂപമില്ല, അവനൊരു കാലത്ത് രൂപമില്ല, അവന് പൗരോഹിത്യമില്ല, അവന് ഇത്രയും കോലാഹലങ്ങൾ വേണ്ട. ഈ ബലിയാചാരം പോലെ ഇസ്ലാമിൽ വെച്ചിരിക്കുന്ന കൃത്യമായി പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന മൃഗത്തിൻ്റെ മാംസത്തിലും രക്തത്തിലുമല്ല, അർപ്പണത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. സർവം സമർപ്പിച്ചവൻ, ഈശ്വരൻ സമർപ്പിച്ചവൻ, അതാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പം അങ്ങനെയുള്ള മുഹമ്മദിൻ്റെ വാക്കുകെട്ട് ആകർഷകരായിട്ടാണ് പലരും വന്നത്. അപ്പം അന്നേ മുഹമ്മദിനെ വധിക്കാനുള്ള പരിപാടി നടന്നിരുന്നു. ഇതിനുശേഷമാണ് 1095 കാലഘട്ടത്തിൽ ആരംഭിച്ച കുരിശുയുദ്ധം. ക്രൈസ്തവ വിശ്വാസികൾ അവരുടേതായ പവിത്രമായ സ്ഥലങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി നടത്തിയ കുരിശുയുദ്ധം. ആ കുരിശുയുദ്ധം ഇന്നും അവശേഷിക്കാതെ തുടരുമ്പോൾ അന്നുള്ള കാഴ്ചപ്പാടാണ്, അന്ന് തൊട്ട് ഇന്നുള്ള കാഴ്ചപ്പാടാണ് ആ ഒരു മതത്തിലെ ചില ആളുകൾ, അവിടെ എല്ലാവരെയും നമ്മൾ പറയുന്നില്ല, ചില നേതൃത്വങ്ങളുടെ, മതമേലാധ്യക്ഷന്മാരുടെ കാഴ്ചപ്പാടാണ് ഇസ്ലാമിനെ തകരടിച്ച് കാണിക്കണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിനെ തീവ്രവാദവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഇസ്ലാമിക നാമം സ്വീകരിച്ച തീവ്രവാദ സംഘടനകൾ, അതുപോലെ തന്നെ അവരുടെ പേരിൽ മറ്റു പല കാര്യങ്ങളും ചെയ്തു വെക്കുക, കൂടാതെ അന്നേ തുടങ്ങിയതാണ് ഈ പറയുന്ന മുഹമ്മദിൻ്റെ പേരുള്ള ഹദീസുകൾ രചിക്കുക. അത് ഇവർ മാത്രമല്ല, മുഹമ്മദിന് ശേഷം വന്ന ഏകദേശം 600 ശേഷം, 660 കൂടിയിട്ടൊക്കെ വന്ന ഖലീഫയൊക്കെ, ഇപ്പോൾ ഹസനെയും ഹുസൈനെയൊക്കെ മുഹമ്മദിൻ്റെ പേരെ കുട്ടികളാണ്, അവരെയൊക്കെ വധിച്ച ഖലീഫ പോലുമുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇസ്ലാമിക മതത്തിൽ സ്വന്തമായി ചില അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മുഹമ്മദിൻ്റേതാണെന്നും ഇസ്ലാമിൻ്റേതാണെന്നും പറയുന്ന ചില ആശയങ്ങളെ ഇതിലൊക്കെ അടക്കം ചെയ്തിട്ടുണ്ട്. സാധാരണ ഇസ്ലാമികളെ സംബന്ധിച്ച് അവർക്ക് ഖുറാനോ അല്ലെങ്കിൽ ഹദീസോ തിരുത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർക്കത് വിഷമാണ്, അതുകൊണ്ട് അവരെ സമ്മതിച്ചതില്ല. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യത്തെ സമ്മതിക്കുന്നതോട് കൂടിയിട്ടാണ് ഇസ്ലാമിന് യഥാർത്ഥത്തിൽ കാലഘട്ടത്തിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. ചില പിഴവുകൾ സംഭവിച്ചിട്ടെന്ന് പറയണം, നവമതങ്ങളുടെ അനുയായികളായിരിക്കുന്ന സഖീർ നായിക്കിനെ പോലുള്ളവരാണ് മറ്റുള്ള മതങ്ങളെ നോവിക്കാൻ തുടങ്ങിയത്. അതിന് കാരണം എന്താ, അവർ നവ ആശയവുമായി വന്നവരാണ്. അവരുടെ ആ ഒരു സംഘടനയിലേക്ക്, അവരുടെ കൂട്ടായ്മയിലേക്ക് പുതിയ ആളുകൾ കയറി വരണമെങ്കിൽ അവർക്ക് മറ്റതിനെ തള്ളിപ്പോണം, മറ്റുള്ള മതങ്ങളെ മോശവൽക്കരിക്കണം. അത് അവരുടെ കാഴ്ചപ്പാടാണ്. അതുപോലെ കേരളത്തിലും പല ആചാര്യന്മാരെയും കാണാൻ പറ്റും. അത് അവരുടെ സംഘടിത സമൂഹത്തിലേക്ക് ആളെ കൂട്ടാനുള്ള അവരുടെ പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായി മതപരിവർത്തനങ്ങളും മറ്റുള്ളതും ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊരു ഒരു ഒരു വിഭാഗം, ഒരു ന്യൂനപക്ഷമായിരിക്കുന്നൊരു വിഭാഗമാണ്. അവരെ എതിർക്കുകയോ അവരോട് ധാർമ്മികമായി നമ്മളുടെ എന്താ പറയുക, ആശയപരമായുള്ള യുദ്ധങ്ങൾ നടത്തുന്ന ഒരു തെറ്റുപിയ അതാവാം. എന്നാൽ അത് ആയുധം കൊണ്ടാവരുത്, മറിച്ച് അത് മുഹമ്മദിനെയും മുഹമ്മദ് ലോകത്തിന് തന്ന ഇസ്ലാമിനെയും മോശപ്പെടുത്തുന്നതാവരുത്. മുഹമ്മദും മുഹമ്മദ് തന്ന ഇസ്ലാമും പവിത്രമാണ്, ശ്രേഷ്ഠമാണ്. അതിൻ്റെ 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അത്ര വിശാലമായ ഒരു കാഴ്ചപ്പാടുള്ള മുഹമ്മദിൻ്റെ മതം, മുഹമ്മദും ആളുകൊണ്ട് മതം പ്രചരിപ്പിച്ചു എന്നൊക്കെ വളരെ തെറ്റായ കാര്യമാണ്. ഒരു മതം ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ അവിടെ വാളുകൊണ്ട് പ്രചരിപ്പിക്കാൻ പറ്റും? അത് സ്വജീവിതത്തിൽ അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് നമ്മൾ. നമ്മൾ ഈ പറയുന്ന മേൽക്കൊയ്മകൾക്ക് എതിരായിട്ടാണ് നമ്മളൊരു മതം എന്ന കാഴ്ചപ്പാടിൽ ആദിമാർഗ മലവാര സനാതന ധർമ്മത്തെ മുന്നോട്ട് വെച്ചത്.
ആ സമയത്ത് നമ്മളെ നിരന്തരം ഫോണിലൂടെയും മറ്റുള്ളതും ഭീഷണിപ്പെടുത്തിയത് ഹിന്ദു മതത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്ന പല ആളുകളാണ്. മറ്റു മാത്രമല്ല, കാരണം അവർക്ക് എന്തോ ദോഷം ചെയ്യുമെന്നൊരു ധാരണ അവർക്കുണ്ടായി. നമ്മൾ ഒരിക്കലും ഒരു ആയുധം എടുക്കാനോ ഒരാൾക്ക് ഓഫർ ചെയ്യാനോ, ചില ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചു നിങ്ങൾ എന്താ നിങ്ങൾ സംവരണം കൊടുക്കുന്നുണ്ടോ, പട്ടികജാതി വിഭാഗത്തിൻ്റെയൊക്കെ പ്രതിനിധിയാകുകൊണ്ടാ തോന്നുന്നു, നിങ്ങൾ സംവരണം കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ കാശ് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പൊ പരിഹാസത്തിലും ഭീഷണിപ്പെടുത്തിയിട്ടും നിങ്ങളെ നശിപ്പിച്ച് കളയുന്നു വരെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നമ്മളെ കൂടെ ആളുകൾ ഓരോരുത്തരും വരുന്നത് നമ്മുടെ ആശയത്തെ കണ്ടുകൊണ്ടാണ്. നമ്മൾ ഒരു ദർശനം ഒരു മതങ്ങളെ നിന്ദിക്കരുത്, ഇവിടെ നിന്നൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. മനുഷ്യൻ മനുഷ്യനാണ്, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈശ്വരാരാധന നടത്താം. നിങ്ങൾ നിങ്ങളുടെ പൂർവീക കുലാചാരം വെടിയരുത്. നിങ്ങൾക്ക് മറ്റുള്ള വിശ്വാസങ്ങളെ അറിയുന്നതിൽ തെറ്റില്ല. അങ്ങനെ ചില ചില ആശയങ്ങളാണ് നമ്മൾ വയ്ക്കുന്നത്. തള്ളേണ്ടതിനെ തള്ളിക്കൊണ്ട്, കൊള്ളതിനെ കൊള്ളിക്കൊണ്ട്, എല്ലാ മതത്തെയും സ്വീകരിച്ചു കൊണ്ടാണ്. അപ്പൊ ആശയങ്ങളുമായി വരുമ്പോൾ ഓരോരുത്തരും വന്ന് അവസാനം പറയാണ് ഉണ്ടായിച്ചാൽ ഉണ്ടാകുന്ന ഉറപ്പൊന്നുമില്ല. നമ്മൾ വാളുകൊണ്ടോ ബോംബിട്ടിട്ടോ പിടിച്ചു പറഞ്ഞ ഇങ്ങനെ ഉണ്ടാകും. ഇത് പറഞ്ഞ പോലെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന യഹൂദരുടെ ഇടയിൽ, ക്രൈസ്തവരുടെ ഇടയിൽ, ജൂതന്മാരുടെ ഇടയിൽ മുഹമ്മദ് ആയുധം കൊണ്ട് ഇറങ്ങിത്തിരിച്ചു എന്ന് പറയുമ്പോൾ ഇവരുടെ എന്താ കയ്യിൽ ആയുധോ അല്ലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ പാടെ തിരിഞ്ഞാൽ മുഹമ്മദ് എവിടെ എത്തും? അതുകൊണ്ട് മുഹമ്മദ് ആയുധം കൊണ്ട് മതം പ്രചരിപ്പിച്ചു എന്നുള്ളത് തെറ്റാണ്. പിന്നെ ചില മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാജാക്കന്മാർ ഇന്ത്യയിൽ വന്നാണ് പിന്നൊരു വിഷയം. അവർ ഇസ്ലാമികൾ നമ്മളെ അടക്കി ഭരിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമികൾ അടക്കി ഭരിച്ചു എന്ന് പറയുമ്പോൾ രാജാക്കന്മാരാണ്, ഇസ്ലാമല്ല വന്നത്. അവിടെ രാജാവ് ഒരു രാജ്യത്തേക്ക് കടക്കുമ്പോൾ രാജാവ് രാജ്യത്തെ വെട്ടിപ്പിടിക്കും. അത് ഇന്ത്യയിലെ രാജാക്കന്മാരും അങ്ങനെയാണ് ചെയ്തത്. നാട്ടുരാജ്യങ്ങളായിരുന്നു, ആരും തന്നെ ഹിന്ദുവിന് വേണ്ടിയൊന്നുമല്ല യുദ്ധം ചെയ്ത്, അവരുടെ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ മുഹമ്മദ് ബാല്യവിവാഹം കഴിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിവാഹം കഴിച്ചത് 17 വയസ്സുള്ള പെൺകുട്ടിയെയാണ്, ഇന്നത്തെ പ്രധാനമന്ത്രി. പക്ഷെ അന്ന് അത് പ്രായപൂർത്തിയാണ്. അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ കാലഘട്ടത്തിലും ഓരോ നിയമം ഉണ്ടാവും. ആ നിയമത്തിനനുസരിച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. പിന്നെ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു. ഇവിടെ കൃഷ്ണനാവട്ടെ, കൃഷ്ണനെ 16,800 ഭാര്യമാരുണ്ടേ എന്ന് പറയുമ്പോൾ ഇനി അതില്ലെങ്കിൽ 2-3-4 ഭാര്യമാരുണ്ടല്ലോ. ജനകന് 2-3 ഭാര്യമാരില്ലേ? പിന്നെ വയസ്സായ സ്ത്രീയെ കല്യാണം കഴിച്ചു എന്ന് പറയും. ഇവിടെ പ്രദ്യുപ്നൻ എന്ന് പറയുന്ന പുരാണ കഥാപാത്രം വിവാഹം കഴിക്കുന്ന ആളാണ്, എത്ര പ്രായം ഉണ്ടായിരുന്നു? ഋഷിവര്യന്മാർ തന്നെ എന്തൊക്കെ ചെയ്തു? നമ്മുടെ ദേവീദേവന്മാർ തന്നെ പലപ്പോഴും പല ബന്ധത്തിൽ ഏർപ്പെട്ടില്ലേ? അപ്പം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചിന്തിക്കുക, അതാത് കാലഘട്ടത്തിലെ നിയമങ്ങളാണ്. അത് ഈ കാലഘട്ടത്തിലും പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുന്നില്ല. അതല്ല ഇസ്ലാമിൻ്റെ ഉദ്ദേശം. ഇസ്ലാമിൻ്റെ ഉദ്ദേശം മുൻപറഞ്ഞ 4 കാലുകളുടെ ഈശ്വരനെ അറിയുക, സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് പറയുന്നുണ്ട്, നമ്മളെ ഒരു മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് അറിയുമ്പോൾ അവൻ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ അവന് ദൈവത്തെ അറിയാനാകുമെന്നാണ്. എന്താ കാരണം? ഒരു സംശയവുമില്ല, അത് ബ്രഹ്മാണ്ടവും പിണ്ഡാണ്ടവും തമ്മിലുള്ള ബന്ധമാണ്. ഇത്രയൊക്കെ നമ്മൾ പറയുന്നത്. മുഹമ്മദിൻ്റെ മഹത്വം, ഇസ്ലാമിൻ്റെ മഹത്വം വളരെ വിശാലമായതാണ്. സ്നേഹമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. തൻ്റെ വീട്ടിലേക്ക് നിരന്തരമായി മൃഗങ്ങളുടെ വേസ്റ്റ് വലിച്ചെറിയുന്ന അയൽവാസിയോട് മുഹമ്മദ് ഒരിക്കലും തോന്നിവാസം പറയാൻ പോയിട്ടില്ല, ക്ഷമിച്ചിരിക്കുകയാണ് ചെയ്തത്. തൻ്റെ കഴുത്തിൽ കുടൽമാലയിട്ടവരോട് പോലും മുഹമ്മദ് ക്ഷമിച്ചു. അങ്ങനെയുള്ള മുഹമ്മദ് ഭീകരജീവിയാണെന്ന് പറയേണ്ടത് ആരുടെ ആവശ്യമാണ്? അത് ഇസ്ലാമിൻ്റെ വളർച്ചയെ ഭയക്കുന്നവരുടെ ആവശ്യമാണ്. പിന്നെ ചോദിക്കാം, അഫ്ഗാനിലൊക്കെ ഉള്ളത് ഇത്തരത്തിലുള്ള ഇസ്ലാമികളല്ല ഇവരാണോ ഇസ്ലാം എന്ന് ചോദിക്കാം. പറഞ്ഞു കഴിഞ്ഞു. ചില ചെറിയ കൂട്ടങ്ങളെ നമ്മുടെ ഇസ്ലാമിനെ പറയണ്ട, അഫ്ഗാനിലുള്ള ആളുകൾ അഫ്ഗാനികൾ എന്ന് പറയൂ. പിന്നെ ജിഹാദ് എന്ന മതപ്രയോഗം, ജിഹാദ് എന്ന പദപ്രയോഗം ധർമ്മയുദ്ധം എന്ന വാക്കാണ്. അത് മുഹമ്മദ് ലോകത്തിന് നന്നതാണ്, അതിനെയല്ല വിളിച്ചെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർ ഇവിടെ ധർമ്മയുദ്ധം കുറേ നമ്മളുടെ ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതുകൊണ്ട് ചിന്തിക്കുക, ഇസ്ലാമിനെ അപരവൽക്കരിക്കുന്നതിനോട് യോജിക്കാൻ നമുക്കാകില്ല. കാരണം സർവദർശന സമഭാവനയാണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദർശനം. അതല്ലാത്തവർക്കാകാം, അവരെ കുറ്റം പറയാൻ നമ്മൾ വരുന്നില്ല. മറിച്ച് നമ്മെ കേൾക്കുന്ന, സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർ, നമുക്ക് പറയാനുള്ളത് മുഹമ്മദ് ഒരിക്കലും ഭീകരനല്ല. മുഹമ്മദിൻ്റെ മതമാകുന്ന ഇസ്ലാമിക മതം ഭീകരമതവുമല്ല, അത് മനുഷ്യസ്നേഹത്തിൻ്റെയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ചോദിക്കാം, പിന്നെ എന്തുകൊണ്ട് നമുക്കതിലേക്ക് പോയിക്കൂടാ? നാം പറഞ്ഞു കഴിഞ്ഞു, കാലാന്തരത്തിൽ മതങ്ങളിലെല്ലാം കലർപ്പുകൾ വന്ന് അതിൽ നല്ലത് ഏത് ചീത്ത ഏതെന്ന് തിരിച്ചറിയില്ല. അത് ഇസ്ലാമിൽ മാത്രമല്ല, ഹിന്ദുവിലോ ബുദ്ധനിലോ പാഴ്സിയിലോ സിഖിലോ എല്ലാത്തിലും ഇത് നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് നമ്മളൊരു തീരുമാനത്തിൽ എന്താണ്, ഇതിലെല്ലാം നന്മകളെ സ്വീകരിക്കുക, എന്നിട്ട് പുതിയൊന്നിനെ നമുക്ക് മുന്നോട്ടുണ്ടോ? ആളും മനുഷ്യനും ആരവൊന്നും വേണ്ടാന്ന്, നമുക്ക് സന്തോഷമായിട്ട് പോകാമല്ലോ. അതിനുള്ള സ്വാതന്ത്ര്യം തരുന്ന രാജ്യമല്ലേ ഇന്ത്യ മഹാരാജ്യം? ആ ഇന്ത്യ മഹാരാജ്യം സ്വന്തമായിട്ടുള്ള ആശയങ്ങളുടെ മുന്നോട്ട് പോകാം. താല്പര്യമുള്ളവർക്ക് വന്നാൽ സർവദർശനങ്ങളുടെയും ആ സമഭാവനയോട് കൂടിയിട്ടുള്ള അന്ധസത്തയെ കൊടുക്കാം, അവൻ്റെ കുലത്തോട് കൂടിയിട്ട്. ഒരു ഇസ്ലാമിക മതസ്ഥൻ വന്നാൽ നമ്മളൊരിക്കലും അള്ളായെ തള്ളാൻ പറയാറില്ല. അള്ളായെ നീ സ്വീകരിച്ചു, മറ്റുള്ളവനെ അറിയാൻ ശ്രമിക്കും. ക്രൈസ്തവനോടും ഹിന്ദുവിനോടും ഒരു ഗോത്ര ആചാരം പിൻപറ്റുന്നതിനോടൊക്കെ നമ്മളുടെ കാഴ്ചപ്പാട് ഇതാണ്. അതാണ് നമ്മളുടെ ആദിമാർഗ മലബാര സനാതന ധർമ്മം എന്നുള്ളത്. സനാതന ധർമ്മം ഓരോരുത്തരും സ്വീകരിക്കേണ്ട ധർമ്മം.
അപ്പോൾ വീണ്ടും പറയുന്നു, ഇസ്ലാമിനെക്കുറിച്ച് ഇത്തരത്തിൽ പറയുന്ന ഓരോന്നും ചില ഗൂഢ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. അത് ഭാവിയിൽ ദോഷം ചെയ്യും. കാരണം നമ്മളെ രാഷ്ട്രീയക്കാർ, ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന RSS എന്ന് പറഞ്ഞാൽ ഹിന്ദു, ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം, ഇങ്ങനെയൊക്കെ ഒരു രീതിയുണ്ട്. ഇതൊക്കെ തെറ്റാണ്. RSS എന്ന് പറഞ്ഞാൽ RSS, രാഷ്ട്രീയ സ്വയം സേവക സംഘം, അത് അവരാണ്, അതിൽ ഹിന്ദുവല്ല. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുയായികളാണ്, അത് ഇസ്ലാമല്ല. അവർ തമ്മിലുള്ള വിഷയത്തിൽ അവർ പരസ്പരങ്ങളുടെ സംഘടന പറയാൻ തയ്യാറാവണം. ഇനി രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും SDPയോ കമ്മ്യൂണിസ്റ്റോ BJPയോ കോൺഗ്രസ്സോ, ഇവരും മതം പറയരുത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ പേര് പറയുക. മതം എന്ന് പറയുന്നത് അതിൻ്റെ വിശ്വാസികളാണ്. ആ വിശ്വാസികൾ നിരന്തരം കാണുമ്പോൾ ഒരു എന്താ ഇമാം നിൽക്കുന്ന ഒരു മനുഷ്യൻ രാവിലെ തന്നെ ഒരു നമ്പൂതിരിപ്പാടിൻ്റെ വയറ്റത്ത് കത്തിക്കയറ്റുന്ന ഒരു ശാന്തിക്കാരനെ കൊല്ലാൻ, ഒരു സന്യാസിയെ കൊല്ലാൻ ഇതുവരെ തയ്യാറായിട്ടില്ല, ഒരു പള്ളിയിലച്ചനെ കൊല്ലാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ മതങ്ങൾ തമ്മിൽ ഇവിടെ വിഷയങ്ങളില്ല. ഉള്ളത് രാഷ്ട്രീയക്കാരും ചില സംഘടനകളും ചില നവ മതാശയക്കാരുമാണ്. അത് ആര്യസമാജത്തിൻ്റെ കാഴ്ചപ്പാടാണെങ്കിലും കണ്ടിട്ടില്ലേ, പഴയതിനെയൊക്കെ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയാണുള്ളത്, അതൊന്നും വേണ്ട എന്നാണ്. അതുപോലെ തന്നെയാണ് നവമതങ്ങൾ ഉടലെടുക്കുമ്പോൾ ഇസ്ലാമിലും ക്രൈസ്തവരിലും ഒക്കെ ഉള്ളത്, പെന്തക്കോസ് പോലെയുള്ള സിസ്റ്റങ്ങൾ. അവരൊക്കെ ചില ആശയങ്ങൾ പറയും, തെറ്റല്ല, അത് അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ദർശനം. അതുമായി മുന്നോട്ട് പോകാം, പക്ഷെ മറ്റുള്ളവൻ്റെ കണ്ണിലും മൂക്കിലുമൊക്കെ വിരലിട്ട് നോവിക്കുമ്പോൾ അവന് കൊള്ളും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥ മതവിശ്വാസികൾ തയ്യാറാവുക. മുഹമ്മദിൻ്റെ മതം എന്ന് പറഞ്ഞ സ്നേഹമാണ്, സൗഹാർദ്ദമാണ്, ആദരവാണ്. നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞ മുഹമ്മദിനെ ആ മതത്തിൻ്റെ വിശാലത മനസ്സിലായിക്കൊണ്ട് താൻ അതിലുൾപ്പെടില്ലെങ്കിൽ, ഇപ്പം നമ്മളൊക്കെ പറയുന്ന ഒരു മാതൃകയായിക്കൊണ്ടെങ്കിലും ഞങ്ങൾ അതിലുൾപ്പെടില്ല, ഞങ്ങൾ ഇസ്ലാം എന്ന് പറയുന്നത് മറ്റുള്ളവനെ ആദരിക്കുന്നതാണ്, ഞങ്ങൾ ആരെയും ആയുധം കൊണ്ട് അങ്ങനെ പറയാൻ തയ്യാറാവുക, ആയുധം കൊണ്ട് ഇതിലേക്ക് എടുത്തിട്ടില്ല. പിന്നെ സ്നേഹ പ്രേമത്തിൻ്റെ പേരിൽ മതം മാറ്റുമ്പോൾ പറയുക, മതം എന്നുള്ളത് നിർബന്ധമല്ല എന്ന് പറയുമ്പോൾ പിന്നെ വിവാഹം കഴിക്കാൻ ചില നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്, ഇസ്ലാമികളെ വിവാഹം കഴിച്ചാൽ മതി എന്നാണെങ്കിൽ അങ്ങനെ, അല്ലാണ്ട് വിവാഹത്തിന് ശേഷം നിർബന്ധിച്ച് മതം മാറ്റാനുള്ള തെറ്റാണ്. അത് ഹിന്ദു ചെയ്താലും ഇസ്ലാം ചെയ്താലും ക്രൈസ്തവ ചെയ്താലും തെറ്റാണ്. പക്ഷെ ഇതിനൊന്നും തിരുത്താൻ നമുക്കാകില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരം മതത്തിന് നിർബന്ധമില്ലാതെ ആർക്കാരെ വേണേൽ വിവാഹം കഴിക്കാം, അവരവരെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, മക്കളുണ്ടായാൽ അവർക്ക് പ്രായപൂർത്തിയായിട്ട് അവർ നിശ്ചയിക്കട്ടെ എന്നുള്ള ആശയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നത്. വീണ്ടും പറയുന്നു, ലോകത്തിന് വേണ്ടത് സമാധാനമാണ്, സമാധാന അന്തരീക്ഷമാണ്, അതിന് വിശ്വപ്രണയമാണ് വേണ്ടത്. മുഹമ്മദിലൂടെ ഉയർന്നു വന്ന ആ ആത്മസാക്ഷാത്കാര മാർഗമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ നാം കണ്ടതിനപ്പുറം വലിയ ഭാവങ്ങളുണ്ട്, അതിനടുത്തറിയാൻ ശ്രമിക്കാത്തിടത്തോളം കാലം. കേവലം ചില ആളുകൾ താടിയും തൊപ്പിയൊക്കെ വെച്ച് പറയുന്നതിനെ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇസ്ലാമിനെ വികലപ്പെടുത്തരുത്, അപരവൽക്കരിക്കരുത്. അത് ഭാവിയിൽ വലിയ ദോഷത്തെ ചെയ്യും. ഇസ്ലാം ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മതമാണ് എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മെ പിൻപറ്റുന്നവരോടും പറയുന്നു അതിനെ അങ്ങനെ വിശ്വസിക്കണം. അല്ലാത്തവർക്ക് ആ വഴിയാകാം. അവരെ ഒരിക്കലും നമ്മൾ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചിട്ടില്ല. അവർ പിടിച്ച ആ മുയലിനെ കൊമ്പും കാലും എന്ത് വേണമെങ്കിലും അവർക്ക് നിശ്ചയിക്കാം. ഇത്രയാണ് നമ്മൾ പറയുന്നത്. ഇത് എന്തിനു വേണ്ടി പോകുന്നു വെച്ചാൽ, സത്യസന്ധമായ ഒരു കാര്യം, നമുക്ക് അറിയുന്ന കാര്യം നിങ്ങളോട് പങ്കുവെച്ചതാണ്. ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ള ഒത്തിരിയുണ്ട്, ക്രൈസ്തവനെ കുറിച്ച് പറയാൻ ഒത്തിരിയുണ്ട്. ഒന്നും വിദ്വേഷത്തിൻ്റേതല്ല, സ്നേഹത്തിൻ്റേതാണ്. സ്നേഹമാണ് നമുക്കിവിടെ വേണ്ടത്, വിശ്വപ്രണയമാണ് വേണ്ടത്. ഒരിക്കൽ കൂടി പറയുന്നു, എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരിനീലി അമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും നിങ്ങളെ കൂടെ തന്നെയുണ്ട്. നമസ്തേ. ഓം നമ ശിവായ. ഓം ഹരയും നമ ചണ്ടാള രൂപായ. ശ്രീ ശ്രീ പാദുകാം പൂജയാമി.